അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. യാ ഇബാദല്ലാ ഇത്തഖുല്ലാ. ഏറ്റവും ആദരവും പ്രിയവുമുള്ള സഹോദരങ്ങളെ, ശ്രോതാക്കളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും അവൻ്റെ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ദമ്പതിമാർക്കിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിവാഹാനന്തര ജീവിതത്തിൽ സ്നേഹം കുറഞ്ഞു വരുന്നൊരു കാഴ്ച പല രംഗങ്ങളിലും പ്രകടമാകുന്നു. ഒരുപക്ഷേ കൗൺസിലിംഗ് മേശപ്പുറത്തെത്തുന്ന പരാതികളിലെ 90% സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്. വരണ്ട സ്നേഹമുള്ള ആധുനിക ലോകത്ത് കൂടുതൽ വരൾച്ചയിലേക്ക് പോവുകയാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു രംഗമുണ്ട്. പഴമക്കാർ അതിനെ പല തട്ടുകളായി പരിചയപ്പെടുത്താറുണ്ട്, പറയാറുണ്ട്. അതായത്, ഒരു മനുഷ്യൻ്റെ ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു കോഴിക്കുഞ്ഞിനെ പോലെയാണ് ആദ്യത്തെ ഘട്ടം. എല്ലാവരും എടുക്കുകയും ഓമനിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശൈശവദശ. പിന്നീടത് ഒരു വിടർന്ന പനിനീർപ്പ് പോലെയാകുന്നു. എല്ലാവരും മണക്കും, എല്ലാവരും കണ്ടാൽ കൊതിക്കും, എല്ലാവർക്കും ഇഷ്ടമാണ്, താല്പര്യമാണ് എന്നിങ്ങനെ കൗമാരദശയിൽ നിന്ന് യൗവനദശയിലേക്ക് പ്രവേശിക്കുന്നൊരവസ്ഥ. അവിടുന്ന് അങ്ങോട്ട് വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പുലിയെപ്പോലെയായി മാറി. എന്തിനും ഗർജിക്കുന്ന, ചാടുന്ന, ഷൗട്ട് ചെയ്യുന്ന, ശബ്ദമുണ്ടാക്കുന്ന ഒരു ഭീകര സ്വത്വമായി മാറുന്ന അവസ്ഥയുണ്ടായി. ഇത് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തിൻ്റെ തൊട്ടു മുമ്പുള്ള അവസ്ഥ ഒരു കഴുതയെ പോലെയാണ്. എല്ലാ ഭാരങ്ങളും ചുമലിൽ വലിച്ചു കയറ്റി അത് പേറിക്കൊണ്ടങ്ങനെ നടക്കുക, ഇങ്ങനെ ഭാരം പേറുന്ന കഴുതയാകുന്നു. ഏറ്റവും അവസാനത്തെ ഘട്ടത്തെ മൂങ്ങയെ പോലെ എന്ന് പറയാറുണ്ട്. കേവലം ചില മൂളൽ മാത്രമാണ് വരിക. എന്ത് പറഞ്ഞാലും അതിനും എന്ന് പറഞ്ഞ് യെസ് ഇടുന്ന ഒരു റൈറ്റ് ഇടുന്ന മാർക്ക് ഇടുന്ന ഒരു മൂങ്ങയായി മാത്രം വരുന്നു. ഇങ്ങനെ ഒരു മൂകതയിലേക്ക് മാറുന്ന അവസ്ഥ കുടുംബജീവിതത്തിൽ നാം പ്രത്യക്ഷത്തിൽ പുറമെ നിന്ന് നോക്കിയാൽ ഒരു കാഴ്ചക്കാരന് കാണാൻ കഴിയും. അത് ഓരോ വ്യക്തിയുടെയും കുടുംബത്തിലുണ്ടാവാം, സംസാരിക്കുന്ന എൻ്റേതുണ്ടാകാം, കേൾക്കുന്ന നിങ്ങളുടേതുണ്ടാകാം. ഇവിടെ നാം ന്യായമായും എങ്ങനെയാണ് സ്നേഹം വർദ്ധിപ്പിക്കുക? നേരത്തെ പറഞ്ഞ വരണ്ടുണങ്ങിയ വരൾച്ച മുറ്റിയ സ്നേഹത്തിൻ്റെ ഈ മരുഭൂമിയിൽ എങ്ങനെയാണ് വളരാൻ, സ്നേഹം വളരാൻ സാധിക്കുക എന്നുള്ളത് പരിശോധിക്കാം. അതിന് ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, പരസ്പര സ്നേഹത്തിന് തടസ്സമുണ്ടാക്കുന്നവ എന്തൊക്കെയുണ്ട് അതൊക്കെ ഇല്ലായ്മ ചെയ്യുക. എണ്ണി പറയുന്നില്ല. സ്നേഹത്തിന്, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ സ്നേഹമുണ്ടാകുന്നതിന് തടസ്സമാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പഴമക്കാർ പറയുന്നത് പോലെ ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. എന്നാൽ ആ ജീവിതത്തിനിടയിൽ നിന്ന് ഇന്നലകൾ, ഈ സംസാരിക്കുന്ന സെക്കൻഡ് വരെയുള്ളത് മുഴുവൻ മാറ്റിവെച്ച് പുതിയൊരു ജീവിതം തുടങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അവസാനിച്ചു. അതല്ല ഇന്നലെ കഴിഞ്ഞത്, മിനിഞ്ഞാന്ന് കഴിഞ്ഞത്. ഒരു ഷട്ടിൻ്റെ ബട്ടൺ പൊട്ടിയാൽ നീ എന്നും ഇങ്ങനെയാ, കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നില്ലേ, അങ്ങനെയായിരുന്നില്ലേ, ഇങ്ങനെയായിരുന്നില്ലേ എന്ന് പറഞ്ഞ് അവസാനം കയറി പിടിക്കുന്നത് അവളുടെ ഉമ്മയിലേക്കായിരിക്കും, പിന്നെ ഉപ്പയിലേക്ക്. നിങ്ങൾ കുടുംബം മുഴുവൻ അങ്ങനെയാണ്, ആകെക്കൂടി പഴി പറയുന്ന അവസ്ഥയിലേക്ക്. അതുപോലെ തിരിച്ചും. അപ്പോൾ ഇതിനൊക്കെ കാരണമായി തീരുന്നത് ഇന്നലകളിൽ കഴിഞ്ഞു പോയ പുഴുക്കുത്തുകളെ വീണ്ടും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് കൊണ്ടാണ്. അത് അവസാനിപ്പിക്കുക. പോസ്റ്റ്മോർട്ടങ്ങളില്ലാത്ത ലൈഫിൽ റീടേക്കുകളില്ലല്ലോ എന്നതുപോലെ തന്നെ മറ്റൊന്നാണ് പോസ്റ്റ്മോർട്ടം. അതും പാടില്ലാത്തതാണ്. രണ്ടാമത്തേത്, അസുഖകരമായ അന്തരീക്ഷങ്ങളിൽ നിന്ന് അകലുക എന്നുള്ളതാണ്. അത് സംസാരമായിരുന്നാലും ഇടപഴകലായിരുന്നാലും ഇടപെടലായിരുന്നാലും മാറി നിൽക്കുക എന്നല്ല. ഭാര്യയും ഭർത്താവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ടീ ബ്രേക്കിൽ അല്ലെങ്കിൽ 4 മണിക്കിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ച് സംസാരിച്ച് സംസാരം തെറ്റുന്നു, ടോണ് മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭാര്യ ഇത് മനസ്സിലാക്കണം, ഭർത്താവിൻ്റെ ടോണ് മാറിയിട്ടുണ്ട്. ഭർത്താവ് മനസ്സിലാക്കണം ഭാര്യയുടെ ടോണ് മാറിയിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് ആ സംസാരം അവസാനിപ്പിക്കാം. അതിന് നിശ്ചയിക്കുക, അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക. അകലുക എന്നുള്ളതാണ്. അസുഖകരമായ അന്തരീക്ഷങ്ങളിൽ എപ്പോൾ ഉടലെടുക്കുന്നുവോ ആ സ്പോട്ടിൽ, ഓൺ ദ സ്പോട്ടിൽ അവിടെ വെച്ച് അപ്പോൾ തന്നെ അത് കട്ട് ചെയ്യുക. റീസണുകൾ കട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ, കാരണങ്ങൾ ഇല്ലാതെയാക്കാൻ കഴിഞ്ഞാൽ സ്നേഹത്തിന് വലിയ മുറിവുകൾ പറ്റുകയില്ല. മറ്റൊന്ന്, യാത്രകൾ ചെയ്യുക എന്നുള്ളതാണ്. വിവാഹാനന്തരം, വിവാഹം കഴിഞ്ഞതിന് പിന്നെ ഇരിക്കപ്പുറതിയില്ലാത്ത ഒരു സമയം പോലുമില്ല. വിരുന്ന്, സൽക്കാരം, സംഗമങ്ങൾ, കല്യാണങ്ങൾ, തിരക്ക്, തിരക്കോട് തിരക്കാണ്. പിന്നൊന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിനില്ല, അത് രണ്ടെണ്ണമായി കഴിഞ്ഞാൽ പിന്നെ വിരുന്നിനില്ല.
മൂന്നെണ്ണമായി കഴിഞ്ഞാൽ പിന്നെ മരിപ്പിനേ ഉള്ളൂ, മരണത്തിനേ ഉള്ളൂ. പിന്നെ ഇല്ല, ആൾ ഈ സ്പോട്ടിലുണ്ടോ, ജീവിച്ചിരിക്കുന്നുണ്ടോ, 10 കൊല്ലം കഴിഞ്ഞ്, 25 കൊല്ലം കഴിഞ്ഞ്, 35 കൊല്ലം കഴിഞ്ഞൊക്കെ ആയിരിക്കും പിന്നെ കാണുകയുണ്ടാകാം. അതെന്തുകൊണ്ടാണ്? വിവാഹത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ യാത്രകൾ കുറഞ്ഞു കുറഞ്ഞു പോയി, പിന്നെ മക്കളായി, ബാധ്യതകളായി, പിന്നെ കുറഞ്ഞു വന്നു. എന്നാൽ അതൊക്കെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുവാൻ ഭാര്യയും ഭർത്താവും മാത്രം, കുടുംബസമേതമല്ല, കുടുംബസംഗമല്ല, കുടുംബയാത്രകളല്ല, ഭാര്യയും ഭർത്താവുമായി ഹണിമൂൺ ട്രിപ്പുകൾ നടത്തിയിരുന്നത് പോലെ ലൈഫിൻ്റെ ഈയൊരു മൂർധന്യാവസ്ഥയിൽ അത്തരം ഒരു ഔട്ടിങ്ങുകൾ പ്രത്യേകം ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ നാം ശ്രമിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹം വീണ്ടെടുക്കുവാനും ഉള്ള സ്നേഹം നിലനിർത്തുവാനും കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു സമ്മാനം നൽകുക, ഗിഫ്റ്റ് നൽകുക എന്ന് ആധുനിക ഭാഷയിൽ ഓമന പേരിട്ട് വിളിക്കാറുണ്ട്. അത് വിലയുള്ളതാവണമെന്നില്ല. വിലയെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വാല്യൂ എന്നത് മൊത്തത്തിൽ അതിൻ്റെ ക്യാഷ് അല്ല, മറിച്ച് അതിൽ മൂല്യമുള്ളതുണ്ടാവുക. അതിലാകെയുള്ള മൂല്യം എന്താ? സ്നേഹമാണ്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ ആയിരിക്കാം അല്ലായിരിക്കാം എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്നേഹം എന്നുള്ളത് പൊതിഞ്ഞു കെട്ടി നിൽക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. പഴയൊരു കഥ ഈ തരത്തിൽ നിങ്ങളോട് ഓർമ്മ വയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ജിമ്മൻ ഡെല്ല. ജിമ്മും ഡെല്ലയും പരസ്പരം പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് എന്ന് കഥ പറയുകയാണ്. ആ കഥയിൽ ജിമ്മ് ഡെല്ലയെ സ്നേഹിച്ചത് ഡെല്ലയുടെ തലയിലെ മുടി കണ്ടും ഡെല്ല ജിമ്മിനെ കയ്യിലുള്ള ഒരു നല്ല റിസ്റ്റ് വാച്ച് കണ്ടുമായിരുന്നു അത്രേ. അവരുടെ വിവാഹ വാർഷികത്തിൻ്റെ അന്ന് പരസ്പരം ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും പാവപ്പെട്ട ജിമ്മ് തൻ്റെ കയ്യിലുള്ള വാച്ച് വിറ്റ് ഡെല്ലക്കൊരു നല്ല മുടി മനോഹരമാക്കുവാൻ ആവശ്യമായ ഹെയർപിൻ വാങ്ങുകയും ചെയ്തു. ഡെല്ല തിരിച്ച് ജിമ്മിന് കൊടുക്കാനൊരു സമ്മാനമില്ലാത്തതുകൊണ്ട് മനോഹരമായ മുടി മുറിച്ച് വിറ്റ് ജിമ്മിൻ്റെ കയ്യിൽ റിസ്റ്റ് വാച്ചിലുണ്ടായിരുന്ന ആ ലെതറിൻ്റെ സ്ട്രാപ്പ് തേഞ്ഞു പോയിട്ടുണ്ട്. അതൊന്ന് പുതിയതാക്കാമെന്ന് വിചാരിച്ച് മുടി മുറിച്ച് വിറ്റ് ആ കിട്ടിയ കാശുമായി നല്ലൊരു സ്ട്രാപ്പുമായി വീട്ടിലേക്ക് വരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഒരാൾ മറ്റൊരാൾക്ക് നൽകാനുള്ള സമ്മാനത്തിന്, സ്നേഹത്തിന്, പങ്കുവെപ്പിന്, അതുപോലെ തന്നെ മനം കൊടുക്കുന്നതിന് വേണ്ടി അവലംബിച്ച മാർഗം ഒരു കഥയിലാണെങ്കിൽ പോലും ഉള്ളം നൽകുക എന്നുള്ളതായിരുന്നല്ലോ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, മറ്റൊരാളുടെ ഏറ്റവും പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ സ്നേഹമുള്ളത് എങ്കിൽ പരസ്പരം സ്നേഹം കിട്ടാൻ വേണ്ടി അവനവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് അതിനാണ് ഇഷ്ടം സ്നേഹമെന്നൊക്കെ പറയുക. അത് ചിലപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുത്തിയായിരുന്നാലും അത് വേറൊരാളുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലും ആ ഒരു രൂപവും ശൈലിയുമൊക്കെ സ്വീകരിക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഗിഫ്റ്റ് നൽകുക എന്ന് പറഞ്ഞാൽ ഒരു പാശ്ചാത്യ ശൈലിയല്ല, മറിച്ച് കുടുംബജീവിതത്തിൻ്റെ അനിവാര്യമായ സ്നേഹബന്ധത്തിൻ്റെ ഇടയിൽ ഉള്ളൊരു വിളക്കിൽ ചേർക്കലാണതെന്ന് മനസ്സിലാക്കുക. അവസാനത്തേതും പഞ്ചാമത്തേതുമായി ബന്ധങ്ങൾ അകലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നാണ് പലപ്പോഴും ആധുനിക സംവിധാനത്തെ സംബന്ധിച്ച് നമ്മൾ പറയാറുള്ളത്. മാനസിക അടുപ്പം വളരെയധികം ബന്ധിപ്പിക്കുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്, സംസാരത്തിലൂടെയാണ്. അത് ദൃഢീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ അത് എന്തെല്ലാം മേഖലകളിൽ കൂടി ഇല്ലാതെയായിത്തീരുന്നുവോ അത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഇനി വിദൂരതയിൽ പ്രവാസികളായിരുന്നാൽ പോലും ദിവസത്തിൽ ഒരു പ്രാവശ്യം വിളിക്കുക, ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ട്. അല്ലേ, ആധുനിക സംവിധാനമനുസരിച്ച് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ഭാര്യയോട് ഭർത്താവും ഭർത്താവിനോട് ഭാര്യയും മനസ്സ് തുറന്ന് ഒരു ഫോൺ കോളിലൂടെയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തിക്കൊണ്ട് ബന്ധങ്ങൾ അകലുന്നത് സൂക്ഷിച്ച് അടുപ്പിക്കാൻ, ബന്ധങ്ങൾ അടുപ്പിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൻ്റെ അരികിലുണ്ട് വിദേശി ആയ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസിയായ ഭർത്താവ് തൻ്റെ അരികിലുണ്ട് എന്നൊരു സമാധാനം ഭാര്യയ്ക്കും, ഭാര്യ നാട്ടിലാണെങ്കിൽ പോലും തൻ്റെ അടുത്തുണ്ട് എന്നൊരു സമാധാനം ഭർത്താവിനും ഉണ്ടാകും. ഇങ്ങനെ ചില ചില്ലറ കാര്യങ്ങൾ നാം ഓരോന്നോരോന്നായി ഇത് മാത്രമാണ് എന്നോ ഇതിനപ്പുറത്തേക്കില്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടാകാം. അവ നിങ്ങൾ തേടിപ്പിടിക്കുകയും അന്വേഷിക്കുകയും ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. എന്തായിരുന്നാലും ദമ്പതിമാർക്കിടയിൽ കുറഞ്ഞു വരുന്ന സ്നേഹത്തിൻ്റെ ആ കുറവുകൾ നികത്തുവാൻ, വരണ്ട സ്നേഹത്തിന് ഒരു പുനർജന്മമുണ്ടാകാൻ, വരൾച്ച നേരിടുന്ന സ്നേഹത്തിന് ഒരു തളിർച്ചയുണ്ടാകാൻ, ഒരു വളർച്ചയുണ്ടാകാൻ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് മനസ്സിലാക്കുകയും പകർത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.